നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളൊരു സംഭവമാണ് മടി. മടി മാറ്റാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് മടി. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു, അതാണ് മടി എന്ന് പറയുന്നത്. ഒരു ചെറിയ അളവിൽ മടി ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ അത് അതിരി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ നശിപ്പിച്ചു കളയും. മടി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റൊട്ടീൻ ഇല്ലാത്തതാണ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തത്. ഇതെല്ലാം തന്നെ മടിക്കുള്ള കാരണങ്ങളാണ്. മറ്റൊരു കാരണമാണ് ഞാനത് ചെയ്താൽ ശരിയാവില്ല, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റവർ ചെയ്യുന്നത് പോലെ അത്രത്തോളം പെർഫെക്ഷനോടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു കാരണമാണ്. അടുത്ത മടിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ അത് ശരിയാവില്ല, എല്ലാത്തിനും ഇല്ല 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 അങ്ങനത്തെ കുറച്ച് ചിന്തകൾ മാത്രമായിട്ട് നമ്മൾ കഴിഞ്ഞു കൂടുകയാണെങ്കിൽ അത് നമ്മളെ മടിയിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മടിക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മടിയൊന്ന് മാറ്റിയെടുക്കുക എന്ന്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നതാണ് നമ്മൾ മൊബൈലിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക, ഓരോ നോട്ടിഫിക്കേഷൻസും വാട്സാപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നോക്കി നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളൊരു 5 മിനിറ്റേ ഇരിക്കുള്ളൂ എന്ന്. പക്ഷേ ആ 5 മിനിറ്റ് തുടങ്ങി എത്രത്തോളം നേരമാണ് നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കംഫർട്ട് സോൺ എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മളെ കാത്ത് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഇരിപ്പുണ്ടെന്ന്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാതെ സെയിം അതേ കംഫർട്ട് സോണിൽ കൂടെ പോവാനാണ് താല്പര്യപ്പെടുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും നമ്മുടെ ബ്രെയിൻ നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഈ ഒരു കംഫർട്ട് സോണിലൂടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു നിമിഷം അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാതെ ആ കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്നിട്ട് ഞാനത് തുടങ്ങാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും മാറാൻ പോകുന്നില്ല, നമ്മുടെ മടിയും മാറാൻ പോകുന്നില്ല. അടുത്ത ഒരു കാര്യമാണ് ഗോൾസ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷേ നമുക്കറിയാം അത് ഒത്തിരിയുണ്ട് പഠിക്കാനായിട്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ആദ്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനൊരു പ്ലാൻ ഉണ്ടാക്കുക. പക്ഷേ ആ പ്ലാൻ എന്ന് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആവരുത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാൻ ആയിരിക്കണം. ഒറ്റയടിക്ക് നമുക്കൊരു 4-5 ചാപ്റ്റേഴ്സ് തീർക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഒരു ചാപ്റ്റർ അങ്ങ് തീർക്കും, അങ്ങനെ പാടില്ല. കാരണം നമ്മളതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലാനാക്കി മാറ്റുക. അതായത് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന രീതിയിലുള്ള പ്ലാൻസാക്കി മാറ്റുക. അല്ലാതെ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അത് ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മടിയിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പെർഫെക്ഷനാണ്. നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പെർഫെക്ഷൻ കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എവ്രി വൺ ഈസ് യുണീക്ക്. അതുപോലെ തന്നെ ലോകത്ത് ആരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവരില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ എന്നുള്ളതിലുപരി അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ 100% പെർഫെക്ഷൻ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനും പോകുന്നില്ല, നമ്മുടെ മടിയോട്ട് മാറാനും പോകുന്നില്ല. അടുത്തതാണ് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള റൊട്ടീൻ ഉണ്ടാവണം. ആ റൊട്ടീൻ നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുകയും വേണം. അല്ലാന്നുണ്ടെങ്കിലാണ് നമ്മൾ മടിയിലേക്ക് പോകുന്നത്. രാവിലെ നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്നു, 5 മണിക്ക് അലാറം സെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അലാറം ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്നൂസ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. നമ്മൾ ഓർക്കുന്നത് എന്താ, ഒരു 5 മിനിറ്റ് കൂടി കിടന്നിട്ട് എഴുന്നേക്കാം. പക്ഷേ പിന്നെ നമ്മൾ കണ്ണ് തുറക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അത് പാടില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക. 5 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 മണിക്ക് തന്നെ നമ്മൾ എഴുന്നേൽക്കുക, നമ്മുടെ റൊട്ടീൻസ് ആ രീതിയിൽ കൊണ്ടുപോവുക.
അങ്ങനെ റൊട്ടീൻസ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മടി പിടിക്കില്ല. കാരണം അവർക്ക് മടി പിടിച്ചിരിക്കാനുള്ള സമയമില്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. മാത്രവുമല്ല അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്കൊരു പ്ലാനുണ്ട്, അതിനനുസരിച്ച് ആ പ്ലാൻ അങ്ങ് മുന്നോട്ട് പോയാൽ മാത്രമാണ് അവരുടെ ഗോളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അടുത്തൊരു പോയിൻ്റാണ് നല്ലവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുക. അതായത് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് പറയും, അയ്യോ എൻ്റെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ, നീ അതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ അവരൊക്കെ അത് ചെയ്ത് കഴിഞ്ഞു, എനിക്കും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. നമ്മൾ അവരുടെ ഒപ്പം എത്താനായിട്ട് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി നമ്മൾ അതുപോലെയുള്ള ആൾക്കാരല്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് കൂടെയുള്ളതെങ്കിൽ അയ്യോ ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അവർ നമ്മളോട് പറയും, ആ നീ ചെയ്തില്ല അല്ലേ, ഞാനും ചെയ്തിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല എന്നേ, അതങ്ങനെ കിടക്കട്ടെ, മനസ്സിലായോ? അപ്പോൾ അതാണ് ഡിഫറൻസ്. അടുത്ത പോയിൻ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കാര്യം ചെയ്താലുള്ള ഗുണങ്ങളും അത് ചെയ്തില്ലെങ്കിലുള്ള ദോഷങ്ങളും നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യുന്നത് വഴി എനിക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതെല്ലാം അതിൻ്റെ പ്ലസ് സൈഡുകളാണ്. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് സൈഡിലേക്കും പോവുക. ഇനി ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല, എനിക്ക് പിന്നെ ഹയർ സ്റ്റഡീസിന് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് മടി പിടിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമാണ്, എന്ത് തന്നെ ആയാലും എന്തൊരു കാര്യമായാലും ആ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, 4 മണിക്കാവട്ടെ, 1-5 മിനിറ്റ് കൂടി കഴിഞ്ഞാവട്ടെ, അങ്ങനെയുള്ളൊരു സ്വഭാവം. അവരെന്ത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും അവരാദ്യം തന്നെ, നമ്മൾ ടയേർഡ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം പാടില്ല. 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ആ 2 മിനിറ്റ് കൊണ്ട് അപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക, അല്ലാതെ അതങ്ങനെ വലിച്ച് നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി പെൻഡിങ് ആക്കാതിരിക്കുക. ഇനി ഇതിനിടയിൽ മറന്നു പോവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് അത് നമുക്ക് കിട്ടണം, അത് നമ്മൾ മറന്നു പോകരുത്. അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് മടിയാവാം, അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത ശേഷം ഒരു കുറച്ച് സമയം മടി പിടിച്ചിരിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ആവശ്യത്തിനുള്ള ബ്രേക്സ് എടുത്ത് പോവുക. അടുത്തൊരു വാലിഡായിട്ടുള്ള പോയിൻ്റാണ് മൊബൈൽ ഫോണിൻ്റെ യൂസ് എപ്പോഴും ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 5 മിനിറ്റത്തേക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് പോകുന്നത്. ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയാലും ഒക്കെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയാലും അവിടെ നിന്ന് ഒരു 4-5 മണിക്കൂറുകൾ കഴിഞ്ഞാലും നമ്മൾ തിരിച്ചിറങ്ങലുണ്ടാവില്ല. അതും നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ തീർക്കാതെ അതുപോലെ തന്നെ പെൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലിക സന്തോഷങ്ങളുടെ പുറകെ പോകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം മാത്രം ഇതിൻ്റെയൊക്കെ പുറകെ പോവുക. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.